Swagatham friends, ellavarkkum smart winner YouTube channel inde innathe class like swagatham. Appo nammude innathe class veendum mattoru mock test aanu 20 chodyangal adangiya mock test aanu nammude class. Appo LGS pariksha university LGS pariksha aduvale civil police officer pariksha ella parikshagalkkum varapradamaya GK aanu koodudhalum ullathu previous questions thanneyanu nammude innathe class like. Friends, nammude innathe first question nokka. Val nakshathrathinte val drishyamagan kaaranamaya pradibhasam edaanu? Option D. Tyndall effect ആണ് വാൽ നക്ഷത്രത്തിന്റെ വാൽ ദൃശ്യമാകാൻ കാരണമായ പ്രതിഭാസം ഏത്? Tyndall effect ആണ്. ഇനി Tyndall effect-ന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. Tyndall effect-ന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിസരണമാണ്. അപ്പോൾ വാൽ നക്ഷത്രത്തിന്റെ വാൽ ദൃശ്യമാകാൻ കാരണമായ പ്രതിഭാസമാണ് Tyndall effect. Tyndall effect-ന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാഹിർമാദ മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഒഡീഷയാണ്. ഗാഹിർമാദ മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്താണ്. ഒലീവ് റിഡ്ലി ആമകളുടെ സങ്കേതം ഏതാണത്? ഗാഹിർമാദ തീരമാണ്. ഒലീവ് റിഡ്ലി ആമകളുടെ സങ്കേതം ഇന്ത്യയിലെ ഒലീവ് റിഡ്ലി ആമകളുടെ സങ്കേതം ഏത്? ഗാഹിർ മാദ തീരമാണ്. അപ്പോൾ ഈ ഗാഹിർ മാദ തീരവും ഗാഹിർ മാദ മറൈൻ നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് ഹിമാദ്രി. അപ്പോൾ ഇന്നർ ഹിമാലയ എന്ന് മാത്രമല്ല ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഹിമാദ്രിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഹിമാദ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതു തന്നെയാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പല്ലിലെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലൂറിനാണ്. പല്ലിലെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. അപ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗമാണ് ഇനാമൽ. ഇനി അതുപോലെ ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫ്ലൂറൈഡാണ്. ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫ്ലൂറൈഡാണ്. എന്നാൽ പല്ലിലെ പ്രധാന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണത്? കാൽസ്യം ഫോസ്ഫേറ്റാണ്. പല്ലിലെ പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റാണ്. എന്നാൽ ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലൂറൈഡും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏതാണ്? ഓപ്ഷൻ സി ഓസോൺ പാളിയാണ്. ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏതെന്ന് ചോദിച്ചാൽ അത് ഓസോൺ പാളിയാണ്. നമുക്കറിയാം സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ അൾട്രാ വയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള അന്തരീക്ഷ പാളിയാണ് ഈ ഓസോൺ പാളി. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഓസോൺ പാളിയായിട്ട് തീർന്നത്. അപ്പോൾ UV റേസിനെ ആകിരണം ചെയ്യുന്നത് ഓസോൺ പാളിയാണ്. ഇനി അതുപോലെ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. രണ്ടാമത്തെ മണ്ഡലമായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണുന്നത്. രണ്ടാമത്തെ അന്തരീക്ഷ മണ്ഡലമായ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഒന്നാമത്തെ അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അതുപോലെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏതാണ്? CFC ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബണാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ CFC ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒരു ഹരിതഗൃഹ വാതകമാണ്. ഇനി അതുപോലെ ഓസോൺ വാതകത്തിൻ്റെ നിറം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നീല നിറമാണ് ഓസോൺ വാതകത്തിൻ്റെ നിറം. എന്താണ്? നീല നിറം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ
300 മില്ലിലിറ്ററാണ് ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലിലിറ്റർ. ഇനി നമുക്ക് ഓർത്തിരിക്കാം, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എന്തോരെയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്. 5 മുതൽ 6 ലിറ്റർ വരെയാണ്. ഇനി അതുപോലെ രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? കോൾ ലാൻസ്റ്റൈനറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അതുപോലെ RH ഫാക്ടർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, ഇത് രണ്ടും ആരാണ്? കോൾ ലാൻസ്റ്റൈനറാണ്. ഇനി അതുപോലെ രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവിയാണ് രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയത്. വില്യം ഹാർവിയും രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് കോൾ ലാൻസ്റ്റൈനറുമാണ്. അപ്പോൾ പഠിച്ചു നോക്കാം, ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലിലിറ്ററാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെയാണ്. ഓക്കെ, 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ PT ഉഷയാണ്. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷ. നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് PT ഉഷയാണ്. അതുപോലെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നതും PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നതും PT ഉഷയാണ്. ഇനി അതുപോലെ PT ഉഷയുടെ കായിക പരിശീലകൻ്റെ പേരെന്ത്? OM നമ്പ്യാർ എന്നാണ്. PT ഉഷയുടെ കായിക പരിശീലകനായിരുന്നു OM നമ്പ്യാർ. 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഗിഫോർഡ് ആയിരുന്നു. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമേത്? 1721 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ ഗിഫോർഡ് എന്നാണ് ആൻസർ. നമുക്കറിയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം, സംഘടിതമല്ലാത്ത കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം നമുക്കറിയാം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ജനിച്ച കേരള നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ജനിച്ച കേരള നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. നമുക്കറിയാം കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുപോലെ അച്ചുപുടവ സമരം, മൂക്കുത്തി സമരം എന്നീ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ ബി വൈഗ ഡാമാണ്. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ ഡാം. ഇനി അതുപോലെ ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം ഏത് എന്നൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതമാണ് സുർക്കി മിശ്രിതം. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമധ്യരേഖ ഉൾപ്പെടെ എത്ര അക്ഷാംശ രേഖകളാണ് ആകെയുള്ളത്? ഓപ്ഷൻ എ 181 അക്ഷാംശ രേഖകളാണ്. ഭൂമധ്യരേഖ ഉൾപ്പെടെ 181 അക്ഷാംശ രേഖകൾ. അപ്പോൾ ഭൂമധ്യരേഖയുടെ മുകളിൽ 90 അക്ഷാംശ രേഖകൾ, താഴെ 90 അക്ഷാംശ രേഖകൾ, അങ്ങനെ ഭൂമധ്യരേഖയോട് കൂട്ടി 181 അക്ഷാംശ രേഖകളാണ് ആകെയുള്ളത്. ഇനി നമുക്കറിയാം ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇനി ഏറ്റവും വലിയ വൃത്തം എന്നറിയപ്പെടുന്നത്, ഗ്രേറ്റ് സർക്കിൾ എന്നറിയപ്പെടുന്നത് ഈ അക്ഷാംശരേഖയാണ്. 0° അക്ഷാംശരേഖ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഈ ഭൂമധ്യരേഖയാണ്. 0° അക്ഷാംശരേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ പറയുന്ന കൃതികൾ, എഴുത്തുകാർ എന്നിവയിൽ ശരിയായത് ഏതെല്ലാമാണ്?
അപ്പോൾ ആകെ നാല് ജോഡി തന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയായ ജോഡികൾ, ശരിയായത് നമ്മൾ ഉൾപ്പെടുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നും നാലുമാണ് ശരിയായ ജോഡികൾ. അപ്പോൾ നമുക്ക് ഒന്നും നാലും നോക്കാം. പഠിച്ചു വെച്ചിരിക്കുക, കാബൂളിവാല എഴുതിയത് സാക്ഷാത് രവീന്ദ്രനാഥ ടാഗോറാണ്. കാബൂളിവാല എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇനി കറക്റ്റ് അല്ലാത്തത് നോക്കുക. ഗോദാൻ എഴുതിയത് ആരാണ്? മുൻഷി പ്രേംചന്ദ് ആണ്. ഗോദാൻ എഴുതിയത് ആരാണ്? മുൻഷി പ്രേംചന്ദ് ആണ്. ഇനി അതുപോലെ ഗുലാംഗിരി എഴുതിയത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി എന്ന പുസ്തകം എഴുതിയത് ജ്യോതിറാവു ഫുലെയും ഗോദാൻ എഴുതിയത് മുൻഷി പ്രേംചന്ദുമാണ്. കാബൂളിവാല രവീന്ദ്രനാഥ ടാഗോറും പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയുമാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻ ഡി, വേലക്കാരനാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണം വേലക്കാരനാണ്. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ്. നമുക്കറിയാം മിശ്രഭോജന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ അയ്യപ്പനാണ്. 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ തെറ്റായ പ്രസ്താവന അടങ്ങുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നും നാലും ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നു. ഒന്നും നാലും ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നു. ഇനി നമുക്ക് ശരിയായ രണ്ടും മൂന്നും നമുക്ക് ആദ്യം നോക്കാം. രണ്ട് നോക്കുക. ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1967-ാണ്. ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമേത്? 1967. കറക്റ്റായ പ്രസ്താവനയാണ്. ഇനി അതുപോലെ ഗുരു 5 രൂപ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട വർഷമേത്? 2006-ാണ്. ഗുരു 5 രൂപ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 2006-ാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967-ലും ശ്രീനാരായണ ഗുരു 5 രൂപ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 2006-ലുമാണ്. ഇനി നമുക്ക് തെറ്റിപ്പോയത് നോക്കാം. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഏതാണ്? ഉല്ലല വെച്ചൂർ ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് ഉല്ലല ക്ഷേത്രം. ഇനി 4 നോക്കുക. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആർ സുകുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. ഇനി അതേസമയം ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പി എ ബക്കറാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറും യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ബി, കോർട്ടിസോൾ ഹോർമോണാണ്. ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. 16-ാമത്തെ ക്വസ്റ്റ്യൻ. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമുള്ള കലാരൂപം ഏതാണ്? ഓപ്ഷൻ ഡി, തെയ്യമാണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമുള്ള കലാരൂപം എന്ന് അറിയപ്പെടുന്നത് തെയ്യമാണ്. ഇനി നമുക്കറിയാം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കണ്ണൂരാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാലും കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമുള്ള കലാരൂപമാണ് തെയ്യം. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊട്ടിയോട്ട് രാജ എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ഡി, പഴശ്ശിരാജയാണ്. കൊട്ടിയോട്ട് രാജ എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിക്കുന്ന ആരെയാണ്? പഴശ്ശിരാജയാണ്. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് ഏതെല്ലാം പേരിലാണ്? പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ, പുരളി ശെമ്മൻ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്ന ആരെയാണ്? പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ, പുരളി ശെമ്മൻ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണത്?
പുരളി മലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളി മല. അപ്പോൾ അതുകൊണ്ട് പുരളി ശെമ്മൻ എന്ന് അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഇനി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നതും പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് നമുക്കറിയാം, സർദാർ കെ എം പണിക്കറാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 കലാപത്തെക്കുറിച്ച് ദി കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1857 കലാപത്തെക്കുറിച്ച് ദി കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം രചിച്ചത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് ആര് എന്ന് ചോദിച്ചാൽ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അതുപോലെ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇനി അതുപോലെ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാനാണ്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സയ്യിദ് അഹമ്മദ് ഖാനാണ്. അത് 1888 കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്തുകൊണ്ടാണത്. ഇത്രയും പോയിൻ്റ്സ് എല്ലാം ഓർത്ത് വെക്കുക. ഇനി അതുപോലെ ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് തന്നെയാണ്? സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1-ാം ലോക മഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി, ശ്രീകുമാര ഗുരുദേവനാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് സമാധാന ജാഥ നയിച്ചതിന് അറസ്റ്റിലായ നവോത്ഥാന നായകനാണ് ശ്രീകുമാര ഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. നമുക്കറിയാം ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ഒരാശയം കൊണ്ടുവന്നത് ആരാണ്? ശ്രീകുമാര ഗുരുദേവനാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത, അതായത് ക്രൈസ്തവരിലും ഹിന്ദുവിലും പെടാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ ഏത് വർഷമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? 1909 പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. എവിടെയാണ്? ഇരവിപേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാന് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്, ഇരവിപേരൂരിൽ. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, അംശി നാരായണപിള്ളയാണ്. വരിക വരിക സഹജരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. അപ്പോൾ നമുക്കറിയാം കേരള ഉപ്പ് സത്യാഗ്രഹത്തിന് മാർച്ചിങ് ഗാനമായിരുന്നു അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സഹജരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ഗാനം. കേരള ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് നമുക്കറിയാം. അതുപോലെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം പയ്യന്നൂരാണ്. പയ്യന്നൂർ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ 2-ാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. ഇനി അതുപോലെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ എത്ര പേരുണ്ടായിരുന്നു? 32 പേരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം 32 പേർ. ഓക്കെ ഫ്രണ്ട്സ്.